السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. فصل. الغصب، غصب കവർച്ച എന്നൊക്കെയാണ് ഇതിന് പറയാ. പക്ഷേ ഒസ്ബ് എന്നാൽ അതിന് ഇസ്രായേൽ, അതിന്റെ അർത്ഥം എന്താണെന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഒസ്ബ് എന്നാൽ ഇസ്തീലാഉൻ അലാ ഹഖി വൈരിൻ, തന്റേതല്ലാത്ത മറ്റൊരാളുടെ അവകാശത്തെ കീയൊതുക്കലാണ്, കയ്യേറലാണ് എന്ന് പറയും. തന്റേതല്ലാത്ത മറ്റേതോ ഒരാളുടെ, ആരും ആട്ടെ, മറ്റേതോ ഒരാളുടെ അവകാശത്തിന്മേൽ നടത്തുന്ന കയ്യേറ്റമാണ് ഒസ്ബ്, ഒസ്ബ് എന്ന് പറയുന്നത്. അത് വസ്തു തന്നെ ഇക്കൊള്ളുന്നില്ല, വലവു മൻഫാത്തൻ, ഈ ഹക്ക്, മറ്റൊരാളുടെ ഹക്ക് എന്ന് പറഞ്ഞത് വസ്തു ഇക്കൊള്ളുന്നില്ല, ഒരു വസ്തുവിന്റെ ഉപയോഗമാണെങ്കിലും ശരി, മറ്റൊരാൾക്ക് അവകാശപ്പെട്ട ഉപയോഗം, അത് അയാളെ അവഗണിച്ചുകൊണ്ട് താൻ കയ്യേറുക, അതിന് ഒസ്ബ് എന്ന് പറയും. ആ മൻഫഅത്തിന്റെ ഇതുപോലെ ഉദാഹരണം, ഇഖാമത്തി മൻഖഅദ ബിമസ്ജിദിൻ, ഒരു പള്ളിയിൽ വന്ന് ഇരുന്ന ഒരാളെ എഴുന്നേൽപ്പിക്കും പോലെ. അതല്ലെങ്കിൽ ഔ സൂഖിൻ, ഒരു സൂഖിൽ, അങ്ങാടിയിൽ, ചന്ത സ്ഥലത്ത് ഓരോരുത്തർ ഇങ്ങനെ ഓരോരുത്തർ വന്ന് ആദ്യം ഇരിക്കണവനാണ് അതിന്റെ അവകാശം. അങ്ങനെ ഒരു സൂഖിൽ ഒരു സീറ്റിന് വന്ന് ഇരുന്നു അയാൾ ഏർപ്പാട് തുടങ്ങി, വേറൊരാൾ വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. എന്താ പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ, പള്ളി ഒരാൾക്കും ഉടമയില്ല, അപ്പൊ വേറൊരാളുടെ ഉടമയല്ല അവിടെ കയ്യേറുന്നത്. അതുപോലെ തന്നെ സൂഖ് എന്ന് പറയുന്ന പബ്ലിക് സ്ഥലമാണ്, അത് ഒരാളുടെ ഉടമയല്ല. എങ്കിൽ പോലും ഈ പള്ളിയിൽ ആദ്യം ഒരു മുസ്ലിമായ മനുഷ്യൻ ചെന്നിരുന്നാൽ ആ ആള് അത് സ്വമേധയാ ഒഴിച്ചു പോകുന്നത് വരെ അതിന്റെ ഹക്ക്, ആ സ്ഥലത്തിന്റെ ഉപകാരത്തിന്റെ ഹക്ക് അയാൾക്കുണ്ട്. അതുപോലെ തന്നെ ഒരാള് സൂക്കിലെ തന്റെ വസ്തുക്കൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ആദ്യം ചെന്നിരുന്നു, ആ സ്ഥലത്തിന്റെ ഹക്ക് ആ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് വരെ അയാളുടെ ഹക്കാ. ഇവിടെ ഇപ്പൊ നിൽക്കൊന്നുമില്ല, മൻഫഅത്തിന് അവകാശമുണ്ട് മാത്രം. ഈ ഹക്ക് കയ്യേറലും എന്ത് തന്നെയാണ്? ഒസ്ബ് തന്നെയാണ്. പക്ഷെ എങ്ങനെ? ബിലാ ഹഖിൻ, അന്യായമായിട്ട്. അന്യായമായിട്ട് തന്നെ അയാളുടെ സമ്മതത്തോടു കൂടിയാണ്, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അയാൾ പറ്റ ഒഴിച്ചു പോയതാണ്, എന്നാ കുഴപ്പമില്ല. അങ്ങനെ ഏതുപോലെ ഉദാഹരണം പറയാം, കജുലൂസിഹി, ഒരു വ്യക്തി ചെന്നിരിക്കുന്നത് പോലെ, അലാ ഫിറാശി ഗൈരിഹി, മറ്റൊരാൾ വിരിച്ച അയാളുടെ സ്വന്തം വിരിപ്പിന്റെ മേലിൽ കയറിയിട്ട് ഒരാൾ ഇരിക്കുന്നു അയാളുടെ സമ്മതമില്ലാതെ. സമ്മതില്ലാതാവുമ്പോൾ അയാളുടെ അവകാശം കയ്യേറുക എന്നറിയാൻ പറ്റുള്ളൂ. സംഗതി വൈല്യം ഞങ്ങൾക്കൊല്ലു, ഈ വസ്തു ഉണ്ടല്ലോ, ഏത് ഈ വിരിപ്പ്, അത് മറ്റേ യഥാർത്ഥ ഉടമക്കാരൻ വിരിച്ച അവിടെ തന്നെയാണ്, ഒന്നും ചെയ്തിട്ടില്ല, അതിൽ പോയി കയറിയിരുന്നു എന്നേ ഉള്ളൂ. എങ്കിലും അത് അയാളുടെ അവകാശപ്പെട്ട ഹക്കാണ് ആ മൻഫഅത്ത്. അത് അയാളുടെ സമ്മതമില്ലാതെ നീ കയ്യേറിയപ്പോൾ അത് മറ്റൊരാളുടെ ഹക്ക് കയ്യേറുക എന്ന് പറഞ്ഞ പരിധിയിൽ പെടും. ഇനി മറ്റൊന്ന്, കജുലൂസി അലാ ഫിറാശിൻ വൈരിഹി വഇസ്ആജിഹി അൻദാരിഹി, ഒരാള് മറ്റൊരാളുടെ സ്വന്തം വീട്ടിൽ നിന്നിട്ട് അയാളെ പുറപ്പെടുവിക്കുന്നു. അയാളുടെ വീടിന്റെ അവകാശം അയാൾക്കല്ലേ, ആ അവകാശത്തിൽ നിന്നിട്ട് അയാളെ പുറത്താക്കുന്നു, അതോസ് തന്നെയാണ് സംഗതി. പുറത്താക്കി വെക്കി വയ്യല്ലം യദുഹുൽഹ, ആ വീട്ടിലേക്ക് ഇവൻ കയറണമൊന്നുമില്ല, പക്ഷേ അയാളുടെ അവകാശത്തിൽപ്പെട്ട ആ വീട് താമസിക്കാൻ പറ്റാതെ അയാളെ അതിൽ നിന്നിട്ട് പുറത്തിറക്കുന്നു, അതും മോസ്ബ് തന്നെയാണ്. മറ്റൊന്ന്, വേറൊരാളുടെ വാഹനത്തിൽ ഇവൻ കയറുക, എങ്ങനെ? അയാളെ സമ്മതില്ലാതെ. വാഹനം അങ്ങോട്ട് എടുക്കുന്നൊന്നുമില്ല,
അതിന്റെ മംഫായത്ത് കാരന റുഖൂബാണല്ലോ, വാഹനം കയറലാണല്ലോ. അയാളെ സമ്മതമില്ലാതെ വാഹനം കയറുന്നു, അത് ഈ കയറുക എന്ന് പറയുന്ന ആ വസ്തുവിന്റെ മംഫായത്താണ്, അതിമേലുള്ള കയ്യേറ്റമാണ്. എന്നതുപോലെ വസ്തുഹുദാമി അബിദിഹി, അന്യൊരാളുടെ അടിമനെ കൊണ്ട് തനിക്ക് ഹിദ്മത്ത് ചെയ്യിക്കാം. ആ അടിമന്റെ മംഫായത്തിൽപ്പെട്ടതാണ് അയാളുടെ ഹിദ്മത്ത് കയറിയത്. അയാളെ സമ്മതമില്ലാതെ ഈ വ്യക്തി എങ്ങനെയാണ് മറ്റൊരാളുടെ അടിമയെ കൊണ്ട് ഹിദ്മത്ത് ചെയ്യിക്കുന്നത്? അത് ഒസ്ബാണ്. ഇങ്ങനെ വസ്തുവായാലും വസ്തുവിന്റെ മംഫായത്തായാലും അത് മറ്റൊരാളുടെ ഹക്ക് അന്യായമായിട്ട് കയ്യേറുന്നതിനാണ് ഓസ്ബ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ ഓസ്ബ് ചെയ്താലോ, വാനൽ ഓസിബി, അങ്ങനെ കയ്യേറ്റം ചെയ്ത ആളുടെ മേൽ വുജൂബാണ് റദ്ദുൻ, ഓസ്ബ് ചെയ്ത വസ്തു തിരിച്ചേൽപ്പിക്കുക, അതിന്റെ അവകാശിക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. തെന്നിയും പോരാവനവാനു മുത്തമവിലിൻ തെൽഫ, ഇവൻ കയ്യേറിയത് കൊണ്ട് ഇതിന്റെ യഥാർത്ഥ അവകാശിക്ക് നഷ്ടപ്പെട്ട മംഫായത്തുണ്ടല്ലോ, അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. എങ്ങനെ കൊടുക്കണം? ബി അഖ്സാ ഖിയമിഹി, ആ നഷ്ടപ്പെട്ട വസ്തുവിന്റെ ഉപകാരത്തിന് ഏറെ വില കൂടി എന്നാണ് ആ വില വെച്ച് കൊടുക്കണം. എപ്പോഴുള്ള ഏറെ വില? മിൻഹാന ഒസ്ബിൻ, ഈ വസ്തു ഇവൻ കയ്യേറിയത് മുതൽക്ക് ഇലാ തൽഫിൻ, ആ വസ്തു നശിക്കുന്നത് വരെയുള്ള സമയത്തിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ വില വന്നത് എപ്പോഴാണോ അത്രയും വില ഇതിന്റെ യഥാർത്ഥ ഉടമക്കാരന് കൊടുക്കാൻ ഈ കയ്യേറിയവൻ ബാധ്യസ്ഥനാണ്. ഇനി ആ നശിച്ചാലോ, വയുദുമനു മിസ്രിയുൻ, ഇതിപ്പോ പറഞ്ഞ വില കൊടുക്കണം തന്നെ എന്താണ് ആണ് വില കെട്ടപ്പെടുന്ന മുത്തക്കവ്വമായ വസ്തുവാണെങ്കിലാ, മുത്തക്കവ്വമാണെങ്കിൽ അതിന്റെ ഏറ്റവും കൂടിയ വിലയെ കൊടുക്കേണ്ടത്. ഇനി മിസിരിയാണെങ്കിലോ, എന്താണ് മിസിരി? മിസിരിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് പറയുന്നത്? അതിന് മുമ്പ് മിസിരി ഒന്ന് പരിചയപ്പെടുത്തുക. മിസിരി എന്ന് പറഞ്ഞാൽ ആ ഒരു വസ്തുവാണ്. ഹസറഹു, അതിനെ കിട്ടപ്പെടുത്താൻ കഴിയും. കൈലുൻ, അളവ് എന്ന് പറഞ്ഞാൽ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്നത്. ഔ വസുനുൻ, അല്ലെങ്കിൽ തൂക്കി തിട്ടപ്പെടുത്താൻ പറ്റുന്നത്. അളന്നോ തൂക്കിയോ തിട്ടപ്പെടുത്താൻ പറ്റും വേണം, അത് പോരാ. വജാദ സലമു ഫീഹി, ദിമ്മത്തിന് വസ്തു പറഞ്ഞു വിൽക്കാൻ പറ്റുന്ന ഷർത്തൊത്ത വസ്തു കൂടി ആവണം. അളന്നോ തൂക്കിയോ കണക്കാക്കി കൃത്യപ്പെടുത്താനും കഴിയും, അതോടുകൂടി ദിമ്മത്തിൽ വസ്തു പറഞ്ഞുകൊണ്ട് സലമ് കച്ചവടം ചെയ്യാൻ പറ്റുന്ന നിബന്ധന ഒത്തതാവുകയും വേണം എന്ന്. ഏതുപോലെ ഉദാഹരണം? മിസ്രിന്റെ ഉദാഹരണമാണ്. കക്കുത്തിനിൻ, പഞ്ഞി പോലെ, നൂലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പഞ്ഞി ഉണ്ടല്ലോ, പഞ്ഞി പോലെ. വദക്കീത്തിൻ, പൊടി, ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ അരിപ്പൊടി പോലത്തെ ഒക്കെ. ഒമിസ്കിൻ, കസ്തൂരി പോലെ. വനുഹാസിൻ, ചെമ്പ് പോലെ. വദിർഹമിൻ, വെള്ളി നാണയം പോലെ. വദീനാരിൻ, സ്വർണ നാണയം പോലെയും. സ്വർണ നാണയം അല്ലെങ്കിൽ വെള്ളി നാണയം വലവ് മസൂഷൻ, കൂട്ടപ്പെട്ടതാ. സ്വർണത്തിൽ ചെമ്പ് കൂട്ടീണ്, വെള്ളിയിൽ ഈയം കൂട്ടീണ്, എന്നാലും വേണ്ടിയില്ല. വതംരിൻ, കാരക്ക പോലെ. വസബീബിൻ, ഉണക്കമുന്തിരി പോലെ. വഹബിൻ, ജാഫിൻ, മറ്റ് ഉണങ്ങിയ ധാന്യങ്ങളെ പോലെ. നെല്ല് അരിയൊക്കെ പോലത്തെ ധാന്യമണികൾ, ഉണങ്ങിയ ധാന്യമണികൾ, പച്ചയെ പറ്റൂല അർത്ഥം. വധുഹ്നിൻ, എണ്ണ പോലെ. വസമനിൻ, നെയ്യ് പോലെ. ഇങ്ങനെയുള്ള വസ്തുക്കൾ അഥവാ കൃത്യപ്പെടുത്താൻ പറ്റുന്ന, അളന്നുകൊണ്ടോ തൂക്കിക്കൊണ്ടോ കൃത്യപ്പെടുത്താൻ പറ്റുകയും ദിമ്മത്തിൽ വസ്തു പറഞ്ഞ് വിൽക്കാൻ പറ്റുകയും ചെയ്യുന്ന ഗുണമൊത്ത വസ്തുക്കൾക്കാണ് മിസ്രി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മിസ്രിയായ വസ്തുക്കൾക്ക് ഒമാൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ബിമിസ്രിഹി, അതിന് തുല്യമായത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റോന്റെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഇവൻ കയ്യേറി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഒരു ലിറ്റർ വെളിച്ചെണ്ണ തിരിച്ചു കൊടുക്കണം. ഒരു കിലോ പഞ്ഞി മറ്റൊരു സെന്റ് കയ്യേറി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് തത്തുല്യമായ ഒരു കിലോ പഞ്ഞി കൊടുക്കണം. മറ്റോന്റെ ദിർഹമോ ദീനാറോ നിശ്ചിത എണ്ണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും എണ്ണം ദീനാറും ദിർഹമും കൊടുക്കണം. ഇങ്ങനെ
പക്ഷേ എവിടെയാണ് മിസ്സിൽ കൊടുക്കേണ്ടത്? സി ഐ മക്കാനിൻ എവിടെ വെച്ചിട്ടാണെങ്കിലും വേണ്ടി ആ മിസിൽ തന്നെ കൊടുക്കണം. എങ്ങനത്തെ ഇതാക്കാന്? ഹല്ല ബിഹി അൽ മിസിലിയൂ. എന്നാൽ ഈ മിസിലി നശിച്ചത് എവിടെ? അവിടെ വെച്ചാൽ അവിടെ എന്റെ മിസിൽ കൊടുക്കണം. ആ നാട്ടിൽ, ഏത് നാട്ടിൽ വെച്ചിട്ടാ ഈ സാധനം നശിച്ചതെങ്കിൽ അപ്പോഴാണല്ലോ ബാധ്യത വരുന്നത് നശിക്കുമ്പോ. അപ്പൊ ആ നശിച്ച സ്ഥലം എവിടെയാണോ അവിടെ എന്റെ മിസിൽ കൊടുത്തോളണം എന്ന. അപ്പൊ പക്ഷേ ഫൈമുഖിദൽ മിസിലു, ആ സ്ഥലത്ത് അതിന്റെ മിസിലില്ല, വേറെ നാട്ടിൽ പോയാൽ കിട്ടും. ഇത് നഷ്ടസ്ഥലത്താണല്ലോ നഷ്ടം കൊടുക്കേണ്ടത്. നഷ്ടസ്ഥലത്ത് എന്തില്ല? മിസിലില്ല. എങ്കിൽ ഫയദുമനു, അങ്ങനെ വന്നാൽ ഈ ഹസ്ബ് ചെയ്ത ആള് നഷ്ടം കൊടുക്കാൻ ബാധ്യസ്ഥനാവും. എന്തുകൊണ്ട് നഷ്ടം കൊടുക്കുക? ബി അഖ്സാ ഖിയമിൻ, വിലകളിൽ നിന്നിട്ട് ഏറ്റവും കൂടിയ വില കൊണ്ടിട്ട്. എവിടെ മുതൽ? മിൻ ഹസ്ബിൻ, ഈ വസ്തു ഇവൻ കയ്യേറിയത് മുതൽ. ഇലാ ഫഖ്ദിൻ, അതെപ്പോഴാണോ നശിച്ചു പോയത് അതുവരെ. എപ്പോഴാണോ നശിച്ചത് അതുവരെ. ഈ കൊസ്ബ് തുടങ്ങിയിട്ട് ഓടം മുതൽ തുടങ്ങിയിട്ട് നശിക്കുന്നത് വരെയുള്ള സമയത്തിനിടയിൽ ഏറ്റവും കൂടിയ വില എന്താണോ അത് കൊടുക്കണം. അപ്പൊ നേരത്തെ പറഞ്ഞത് മൊത്തമ്മലാണെങ്കിൽ നശിച്ച വസ്തുവിന്റെ ഏറ്റവും കൂടിയ വില കൊടുക്കേണ്ടത്. മിസിലിയാണെങ്കിലോ മിസിലി തന്നെ കൊടുക്കണം. പക്ഷേ മിസിലി ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ ഇവൻ ഒസ്ബ് ചെയ്ത് അന്ന് തൊട്ട് നശിക്കുന്നത് വരെയുള്ള ദിവസത്തിനിടയിൽ ഏറ്റവും കൂടുതൽ വില വന്നത് എന്താണോ ആ വില കൊടുക്കണം. അപ്പൊ അവിടെ വില കൊടുക്കുക ഇങ്ങനത്തെ സാഹചര്യത്തിൽ. അപ്പോ വലൂ തലിഫൽ മിസിലിയു, അപ്പൊ ഇങ്ങനെയുള്ള മിസിലിയായിരിക്കുന്ന ഒരു വസ്തു ഈ ഒസ്ബ് ചെയ്തവന്റെ കയ്യിൽ വെച്ചിട്ട് നശിച്ചു എന്നാൽ ഫലഹു, അങ്ങനെ വരുമ്പോൾ ആ വസ്തുവിന്റെ ഉടമക്കാരന് ജായിസാണ്. മുത്താലബത്തുഹു, ഈ ഒസ്ബ് ചെയ്ത കയ്യേറിയവനോട് ആവശ്യപ്പെടാ. ബിമിസിലിഹി, ഈ നശിച്ച വസ്തുവിന്റെ മിസില് ചോദിക്കാം. എവിടെ? ഫീ ഗൈറിൽ മക്കാനില്ലദി ഹല്ല ബിഹി അൽ മിസിലിയു, ഈ മിസിലി കൊടുക്കൽ വസ്തു എവിടെയാണോ നശിച്ചിട്ട് നഷ്ടം കൊടുക്കാൻ ബാധ്യസ്ഥനായി എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് നിന്ന് എന്നെ ചോദിച്ചോളം. ആ സ്ഥലം എല്ലാത്തോടത്തും ചോദിക്കുന്ന മക്കാനില്ലതി ഹല്ല ബിഹിൽ മിസിലിയൂൻ, ഈ മിസിലി കൊടുക്കാൻ ഇവൻ ബാധ്യസ്ഥനായ സ്ഥലം എന്ന് പറഞ്ഞാൽ നശിച്ച സ്ഥലം. ഈ നശിച്ച സ്ഥലം അല്ലാത്ത സ്ഥലത്തു നിന്നാണ് ഇയാളെ കണ്ടുമുട്ടി, ഈ വസ്ബ് ചെയ്ത് കയ്യേറിയവും നശിപ്പിച്ചു ആളെ കണ്ടുമുട്ടി വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിൽ അവിടെ വെച്ചിട്ടും എന്ത് ചോദിക്കാൻ, ഇതിന്റെ മിസിലി ചോദിക്കാൻ ഈ വസ്തുവിന്റെ ഉടമക്കാരന് അവകാശമുണ്ട്. പക്ഷേ വേറെ സ്ഥലത്ത് നിന്ന് ചോദിക്കാൻ അവകാശം ഉണ്ടാകില്ലേ? ഈ നശിപ്പിക്കപ്പെട്ട വസ്തുവിന്റെ മിസിലി നക്കലി ചെയ്യുന്നതിന് ഇല്ലെങ്കിൽ മൂനത്തുൻ, അതിന് പ്രത്യേകം ചെലവൊന്നുമില്ല. പ്രത്യേകം ചെലവുണ്ടെങ്കിൽ എവിടെയാ നശിച്ച് നശിച്ചോടെ തന്നെ കൊടുക്കണ്ട്, അവിടെ ചോദിക്കാൻ പറ്റുള്ളൂ, വേറെ സ്ഥലത്തൊന്നും ചോദിക്കാൻ പറ്റൂല. അല്ല അതിനായിട്ട് പ്രത്യേകം ചെലവൊന്നും വരിക. ഇപ്പൊ ഉദാഹരണം പൈസ പോലെ, പൊന്നോ വെള്ളിയോ ആണ്, അത് കീശയിലിട്ടുണ്ടെന്നാ മതി, അതിനിപ്പം ലഗേജ് കൊടുക്കുന്നു വേണ്ടല്ലോ. അങ്ങനത്തെ ആണെങ്കിൽ പുറത്തൊന്നും ചോദിക്കാം. പക്ഷെ ഒരു ഷർത്തോടുണ്ട്, അമിനത്തൊരിക്ക, ഈ നശിപ്പിച്ച സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഈ ചോദിച്ച ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് ഈ പൈസ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഈ വസ്തു കൊണ്ടുവരാൻ സുരക്ഷിതമാണ് വഴി. ഇങ്ങനെ വഴി സുരക്ഷിതമാവുകയും അതോടുകൂടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് പ്രത്യേക ചെലവും ഇല്ലെങ്കിൽ ഈ നശിച്ച് വമാൻ ബാധ്യസ്ഥമായ സ്ഥലം അല്ലാത്ത വേറെ സ്ഥലത്ത് നിന്ന് കണ്ടാലും ചോദിക്കാൻ ഉടമക്കാരന് അവകാശമുണ്ട്. ഇല്ല ഒരു പക്ഷേ ഇങ്ങോട്ട് നക്കൽ ചെയ്യാൻ എന്തുണ്ട് ചെലവ് വരും, അല്ലെങ്കിൽ എന്താണ് കൊണ്ടുവരുന്ന വഴി സുരക്ഷിതല്ല എന്ന് വന്നാൽ ഫബി അഖ്സാ ഖിയമിൽ മക്കാനി, ഇത് നശിച്ച സ്ഥലം എവിടെയോ അവിടെയാണല്ലോ നിർബന്ധമാകുക. ആ സ്ഥലത്ത് ഇവൻ ഓസ്മ ചെയ്ത അന്ന് മുതൽ നശിക്കുന്നത് വരെയുള്ള ദിവസത്തിൽ ഏറ്റവും കൂടിയ വില ഏതാണോ ആ വില ചോദിക്കാൻ അവകാശമുണ്ട്, വില കൊടുക്കാം. പ്രസേ ചെലവുണ്ടായും അത് ഇവൻ വഹിക്കുകയും ചെയ്യൂല, അല്ലെങ്കിൽ ഈ കൊണ്ടുവരാനുള്ള വഴി സുരക്ഷിതല്ല. അങ്ങനെ വന്നാൽ പിന്നെ നശിച്ച നാട്ടിലെ ഇവിടത്തല്ല, ചോദിക്കുന്ന നാട്ടിലല്ല, നശിച്ച നാട് എവിടെയാണ് അവിടെയാണല്ലോ വമാനുണ്ടാകുക. ആ വമാനുള്ള നാട്ടിൽ ഏറ്റവും കൂടിയ വില
ആ വില കൊടുക്കാൻ ബാധ്യസ്ഥനാവും. ഇനി അപ്പൊ അവിടെ നിൽക്കട്ടെ. അസ്സലാമു അലൈക്കും.